നമസ്കാരം പ്രേപ്രകളെ. നമസ്കാരം കാർത്തിക് സൂര്യ. അല്ല അണ്ണാ ചേച്ചി, ഇക്ക എവിടെ? ആ എനിക്കറിയത്തില്ല, നിനക്കറിയോ? എനിക്കറിഞ്ഞൂടെ അണ്ണാ. ഇതുണ്ടല്ലോ അണ്ണാ, ഇക്കയുടെ സ്ഥിരം പരിപാടി. ഇപ്പൊ നോയക എവിടെന്നെങ്കിലും പൊത്തു വരും, എന്നിട്ട് എന്തെങ്കിലും ഒരു ഉടായ്പ ഇൻട്രോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടായ്പ ബിസിനസ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടായ്പ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇക്ക ഉണ്ടോ ഇല്ലേന്ന് ചോദിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞു ഇല്ല. നീ ഇക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മളെ പരിപാടി റോങ്ങും. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലാ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല എണ്ണാ, ഞാൻ പറഞ്ഞില്ല എണ്ണാ. ഇല്ല മറ്റേ സൈക്കിൾ അത് ചെയ്തതാണ്, മുമ്പ് ചെയ്തിട്ടുള്ളേ. പുതിയ സൈക്കിള് എവിടെ പോന്ന്? ഇല്ല പൈസയുടെ മുമ്പ് വെക്കില്ല, അവിടെ പ്രോഗ്രാമിൽ പൈസ ഒക്കെ എടുത്തു കൊടുക്കാനുള്ള. എന്തായാലും ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തുടങ്ങിയത് ഭയങ്കര കഷ്ടമായി പോട്ടോ. ഇവിടെ തുടങ്ങുന്ന ഒരു സമയം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സംക്രാന്തി സൈക്കിൾ ഓട്ടി ഉടമ്പര എത്തണ്ടേ ഞാൻ? സംക്രാന്തി സൈക്കിൾ ഓട്ടിയ? സംക്രാന്തി സൈക്കിൾ ഓട്ടിയ വന്നാ പിന്നെ സത്യം എന്തോ സംഭവം. അല്ല നിങ്ങൾ കാറും ഡ്രൈവറും ഒക്കെ ഉള്ളതല്ലേ? ആ പക്ഷെ ഡീസലിന്റെ വിലയും പെട്രോളിന്റെ വില വെച്ച് നോക്കുമ്പോ ഇതാണ് ലാഭം. തന്നെയല്ല, ഇത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്യുന്ന സൈക്കിളാണ്. ഇളക്കിയെടുത്താടാ പുതിയ സൈക്കിളിന്റെ കവർ വലിച്ചൂരി എടുത്ത്. ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ? എവിടുന്ന എടുത്തേത്? എന്റെ ഒരു സുഹൃത്തെ, എന്റെ ഈ പ്രോഗ്രാം എല്ലാം കണ്ടിട്ട് എന്നോട് ഇഷ്ടം തോന്നിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച്, എന്തുകൊണ്ട് ഇനി സൈക്കിൾ ഇവിടെ വന്ന് പരിപാടിക്ക് വന്നിട്ട് തിരിച്ചു പോയി കൂടാ? അല്ല അതിന് ഇക്കാക്ക് സൈക്കിൾ ഏട്ട അറിയാമോ? ഇല്ല, ഡ്രൈവർ ഉണ്ട്. എന്റെ വണ്ടി ഓടിക്കുന്നവനില്ലേ, അവനെ ഡ്രൈവറാക്കി വെച്ചിരിക്ക. ഞാൻ ബൈക്കിലിരിക്കും. ആ കോട്ടയം സംക്രാന്തി വരൂടാ. പക്ഷെ ഈയിടെയായിട്ട് അവന് ഭയങ്കര ജാഡ. ഇറക്കമൊക്കെ പോകുമ്പോഴേ പുറകോട്ടി ചവിട്ടുന്നു, നിന്ന് ചവിട്ടുന്നു, കുണ്ടിലും കുഴിയിലും കൊണ്ട് എന്നെ ചാടിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഗ്യാപ്പ് കിട്ടുന്ന സമയമില്ലേ നമ്മുടെ ബ്രേക്ക് ടൈം, ഞാൻ ഓടിച്ച് പഠിക്കും. എന്നിട്ട് ഞാൻ ഇനി ഒറ്റയ്ക്ക് വരത്തുള്ളൂ. പിന്നെ മനോരമയായിട്ട് ടൈപ്പ് കൂടി ആയിട്ടുണ്ട്. കുറച്ച് പേപ്പർ എടുക്കുകയാണെങ്കിലേ വിളപ്പിനെ വീട്ടിൽ നിന്ന് പോരുന്നതാണല്ലോ. വീടുകളിൽ പേപ്പർ ഇടാം, ഡ്രൈവർക്കുള്ള കാശ് അവൻ ഇതിന് കൊടുക്കാമല്ലോ. അങ്ങനെയൊക്കെ ഓരോരോ. എന്റെ നീ എന്തിലും പിടിച്ച് നിക്കായിരുന്നോ? ലോക്ക് എടാ, എന്തിനാണ് ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി നിക്കാൻ നിക്കുന്ന നീ? അല്ല ഒരു സാധനം ഇട നിക്കാ അവിടെ. എടങ്ങന്റെ ഒക്കെ കാര്യം. ഇവിടെ ഇരിക്കും, പാർക്കിംഗ് ഏരിയ ഇതാണ്, ഇവിടെ വെക്കും ഞാൻ സാധനം. ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പോകണ്ടായോ? ആ അത്രയും സ്ഥലമില്ല, അതിലെ പോയ എന്നെ കുഴപ്പം. അലമ്പാൻ വേണ്ടി വന്നേക്കുവല്ലേ? പിന്നെ അലമ്പുന്ന് നിങ്ങൾ അലമ്പ്, ഞാനല്ല അലമ്പ്. എനിക്ക് ഒരു മാനേന ഒരു ഗിഫ്റ്റ് ചെയ്യുന്നതിന്റെ കുശുമ്പാണ് നിങ്ങൾക്ക്. എന്തായാലും നസീർക്ക ഇക്കയുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? പിന്നെ തുടങ്ങണ്ടേ? ആ അപ്പോ ഹേയ് ഹേയ് ഹേയ്, പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്ക് ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇടിച്ചിരി പമ്പർച്ചിരി കോപ്പ ഹോട്ട് ബൈ Q7 തിന്ന അമൃത് വേണി ഹെയർ ലിക്സ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് കാംറി ഐസ്ക്രീംസ് അവതരിക്കുന്ന നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പോ ചിരിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അതിനിടെ കുറച്ച് അലയെടുക്കുന്ന ചേച്ചി, ചിരിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ആ ഓക്കെ, എന്നാൽ ഞാൻ പോയി കണ്ടസ്റ്റന്റ്സിനെ കൊണ്ടുവരാം പെട്ടെന്ന്. കണ്ടസ്റ്റന്റ്സ് അവരും സുഹൃത്തുക്കളെ, കണ്ടസ്റ്റന്റ്സ് കം ഓൺ. കാർത്തിക്കിനോട് സംസാരിക്കാനാ? ആരടി നീ? എന്തൊക്കെയാണ് ഇതെന്താ ഒരു അൺയൂഷ്വൽ കോംബോ? അവള് പറഞ്ഞ അനുസരിക്കാം. ശിവപ്രസാദ് അവിടെ ഉണ്ടോ? ശിവപ്രസാദ് ഉണ്ടോ? മിമ്മു എന്ത് പറ്റി ശ്രീതേണ്ടോട് വരാൻ? എനിക്ക് സ്കിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടം ശ്രീതേണ്ടോടെ. ഓ, നീ ഇവളെ നൈസ് ആയിട്ട് ഇങ്ങനെ തൂക്കിയല്ലേടാ? അവള് പറഞ്ഞ പിന്നെ അവൾ ആഗ്രഹം സാധിച്ചെടുക്കാൻ. ആണോ? അപ്പൊ ആഗ്രഹം സാധിച്ചെടുക്കാൻ പോവാ. പ്രിപ്പയർ ചെയ്തോ രണ്ടുപേരും. റെഡി ആയോ? അടിപൊളിയായി ചെയ്യോ? ഓക്കേ.
ഓക്കെ നാടിയ ഹൈഫ് ഓക്കെ. അപ്പൊ ഏതാണ് ഈ ഇതിലും ആ അതേപോലെ പൊക്കോ മക്കളെ. ഇല്ലടാ നീ പൊക്കിയടാ കൊച്ചു പ്രോഗ്രാമിന് ചെയ്യണ്ടേ. ഞാനും ഉണ്ട്. നിങ്ങൾ പുതിയ കൂട്ടുകാരി മിമ്മൂനെ പ്രോഗ്രാം ചെയ്യിക്കാൻ വേണ്ടി അവൻ ജസ്റ്റ് സ്റ്റേജിലോട്ട് എടുത്തോണ്ട് വന്നതാണ്. ഞാൻ വിചാരിച്ച യൂണിയന്റെ ആൾക്കാർ ആരാണ്ട് അവിടെ ആ ലോഡ് കൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ള ചില്ലറയും മാച്ച് പോവാന്നാണ് വിചാരിച്ചത്. ഇത് ആര് സെലക്ട് ചെയ്തു? ശ്രീജിത്ത് മിമ്മൂസിനെയോ മിമ്മൂസ് ശ്രീജിത്തിനെയോ? അത് ശരി, മിമ്മൂസിന്റെ ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾ പേര് കളിക്കാന്നുള്ള അല്ലേ? അല്ല, അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ നല്ലതാ മിമ്മൂസേ, നിനക്ക് നല്ലതാ. എടാ അമ്മയപ്പന്റെ കൂടെ ചൂണ്ടയിടാൻ പോകണ്ടോടാ ഇപ്പൊ? ഇല്ല ഇപ്പൊ പോണില്ല. ഇല്ലേ അതെന്ത് പറ്റി? നിർത്തി ചൂണ്ടയെടുത്ത് കളഞ്ഞു ദൂരെ എറിഞ്ഞു. പക്ഷെ ഇനിയിപ്പോ ഈ മീശ ഉണ്ടെന്നെങ്കിൽ കോർമ്പലിന്റെ ആവശ്യമില്ലായിരുന്നു. മീശയെ കൊളുത്തിയിട്ട് കൊണ്ടുവരാം. അല്ല, അവൻ അമ്മായിപ്പന്റെ കൂടെ പോയി ചൂണ്ട ഇട്ടാണ് ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ട് പിരുത്തിയേക്കുന്നത്. ഇനി അമ്മായിപ്പൻ ചൂണ്ടയിടാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഇവന്റെ അമ്മായിപ്പനെ കണ്ടില്ലായിരുന്നു ചേച്ചി അന്നത്തെ പ്രോഗ്രാമിൽ കണ്ടു? ഒരു പയ്യൻ, ഞാൻ വിചാരിച്ചു ഇവന്റെ ചേട്ടനാണ്. അയ്യോ നീ തിരിച്ച് വീട്ടിലേക്ക് അല്ലെന്നാണ്. അയ്യോ അയ്യോ ഞാൻ ഹലോ ഹലോ ബ്ലൗസ് ബ്ലൗസ് കയ്യിൽ വന്ന് ബോസ്, ഞാൻ വീടിനകത്ത് കയറി. ബോസ് വീടിനകത്ത് വരണ്ട ബോസ്, ഈ വീടിന്റെ പുറത്ത് നിന്നാ മതി. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഒരു റൂമിൽ കയറിയപ്പോഴേ അവിടെ ഭാര്യയും ഭർത്താവും കിടന്നു ഉറങ്ങണു ബോസ്. അമ്മയാണാ സ്വഭാവം, അതൊക്കെ പണ്ട്, അതൊക്കെ നിർത്തി. ഞാൻ പിന്നെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, ഞാൻ ഒന്നും ശല്യം ചെയ്ത വേറെ റൂമിൽ വന്നു ഞാൻ പെട്ടിരിക്കാണ്. ബോസ് ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇ എം അടയ്ക്കാത്ത ഫോണില്ലേ അതിലോട്ട് ഈ വീടിന്റെ ബ്ലൂ പ്രിന്റ് വേഗം വെച്ചാ ബോസ്, വേഗം വേഗം. ബോസേ ബ്ലൂ പ്രിന്റ് അയക്കാൻ പറഞ്ഞപ്പോ എന്ത് പ്രിന്റ് അയച്ചു വന്നത്? ഇന്ന് ഇവിടെ കിടത്തി കൊടുക്കാനുള്ള പരിപാടിയാണ്. ബോസ് ബോസിന്റെ പഴയ കാമുകി കല്ലമ്പല ശാന്തയുടെ ഫോട്ടോ. അയ്യോ കല്ലമ്പല ശാന്ത, എനിക്കൊരു ആൻഡ്രോയിഡ് പവർ മേടിച്ചരാന്ന് പറഞ്ഞിട്ട് മേടിച്ചു തന്നില്ല. അടുത്ത വീട്ടിലെ സോണിക്കും കിച്ചന് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനൊരു പാവനല്ലേ ചോദിച്ചോളൊരു പാവനെ. കിട്ടി ബോസ്, എന്റെ മുതുകത്തും കിട്ടി. പിന്നെ പറയാൻ പറ്റാത്തേക്ക് എന്തൊക്കെയാ സംഭവിച്ചു ബോസ്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ കൊച്ചു കുട്ടിയുടെ പാവ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പാവയായിട്ട് കുറച്ച് അഭിനയിച്ച് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാം. ബോസ് പുറത്തിരുന്നാ മതി ബോസ്. ശരി ബോസ്. എന്റെ അടുത്ത് നേരെ ഉണ്ടാക്കി വിടാൻ പറഞ്ഞാ ഉണ്ടാക്കി വിടയില്ല. പിള്ള ദിവസം പറഞ്ഞാട്ടാ ഇതിനെവിടെയോ ഒരു കീ ഉണ്ടായിരുന്നു സോണി എന്നോട് പറഞ്ഞു. പേരെന്താ? ഏ ഇതെന്താ മിണ്ടൂല്ലേ? ആ ചെലപ്പോ ചാർജ് ആണൂല, ചാർജ് ചെയ്താ ശരിയാവുന്ന സോണി പറഞ്ഞല്ലോ, ബാക്കിലാ ചാർജ് ചെയ്യുന്നേന്നും പറഞ്ഞു. തെമ്പാമൂട് കുട്ടൻ. പാവേ പാവേ, ഞാൻ പറയും പോലൊക്കെ പറയോ. ചപ്പു ചപ്പു, വീണ്ടും കേടായേ. ആ തലക്കിട്ടടിച്ചാ ശരിയാവും. ചപ്പു ചിപ്പു ചിപ്പു ഡുപ്പു ഡുപ്പു. ആ ഇത് കൊള്ളാം. പാവേ, ഇത് പാവയ്ക്ക് പറയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദൃഷ്ടി ദിമൻ.
ഭീമൻ. ഓ, തലക്കിട്ടടിച്ച ശരിയാവും. പാവേ, ഇനി ഞാൻ പാടുമ്പോൾ ഒരു പാട്ട് പാടുവോ? പീസ് ഫോർ ഹോട്ട്, പീസ് ഫോർ കോൾഡ്, പീസ് ഫോർ ഇൻ ദ പോട്ട്, 9 days old. കാക്കേ കാക്കേ കൂടെ വിടെ, കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനെ ചിട്ട കൊടുക്കാൻ കുഞ്ഞു കിടന്നു കരയൂലേ? ഈ നല്ല നാം പറഞ്ഞ പാട്ട് ഞാൻ പീസ് ഫോർ ഹോട്ട് അല്ലേ പറഞ്ഞേ? നെല്ലിവള എൽ പി സ്കൂളിൽ തന്നെ ഇതാണ് ഉള്ള പഠിപ്പിച്ചേ. പാവേ, ഇനി എന്നെ കസാരയിലിട്ട് കളിപ്പിക്കുവോ? കസാര ഇരുത്തി കളിപ്പിച്ചിട്ട് നൈസ് ആയിട്ട് അത് ഒഴിച്ച് കൂട്ടാവാം. അയ്യോ, പാവ കരണ്ട, പാവ കളിച്ചും പാടിയൊക്കെ ക്ഷീണിച്ചല്ലേ. പാവയ്ക്കിന് ഇത്തിരി ചോറ് കയറട്ടെ. ഒരു ചോറ്? അയ്യോ, ഇപ്പോഴാണ് സമാധാനം, ഇത്ര ഒത്തുചെടി കുറിച്ച് ചോറ് തന്നില്ല. കണ്ണടാ, ചോറ് ചോറ്, മീൻ കൂട്ടി ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതീ കൊച്ചു സാധിച്ചു തന്നേ. വാതറാ, പൗഡർ ഒക്കെ തിന്നുന്ന ആദ്യമായിട്ടാണ് കൊച്ചേ ഞാൻ. വളരണ്ടേ? എന്തൊരു വളരണ കാര്യായി കൊച്ചു പറയണ. മീൻ കൂട്ടി ചോറയ്ക്കണം, ഇതായിരിക്കും മീൻ നൽകില്ല. പാവേ, ഇനി ഞാൻ പാവേനെ ഒരുക്കട്ടെ. മരണം. എന്നോട് സോണി പറഞ്ഞല്ലോ, സോണിയുടെ പാവയുടെ വയറ്റിൽ നിന്ന് മോട്ടർ കിട്ടിയെന്ന്. ഇവിടെ എവിടെയോ ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ വയറക്കീറും. എന്റെ ഓപ്പറേഷൻ തന്നെ എന്റെ പൊന്നു പാവക്കുട്ടി, ഞാൻ അറിഞ്ഞില്ലടാ കുട്ടാ. എന്റെ അച്ഛൻ മുമ്പ് പണിക്ക് പോകുമ്പോ നീ പറയും, ചെറിയ പണിക്ക് വിടാ പണിക്ക് വിടാ, ഞാൻ പറയും ഒരു പാവയായിട്ട് ജനിച്ചാ മതി. നിന്റെ അവസ്ഥ ഞാൻ ഇപ്പൊ മനസ്സിലാക്കണ്ട, കാലം തൊട്ട് ബോസ് ജയിലിൽ കിടന്ന് സൂചിച്ച ബോസ്, ഞാൻ താഴെ കൊച്ചുകുട്ടിനെ പാവയായിട്ട് അനുഭവിച്ചോണ്ടിരിക്കാണ് ബോസേ. മരണം. നിനക്ക് എന്തോ യോ അനുഭവിക്കാൻ യോഗ ഉണ്ടായിരുന്നടാ, അത് മുഴുവൻ അവള് ചെയ്തു തന്നു. രണ്ടുപേരും പെർഫോം ചെയ്ത് നല്ലതാ. പിന്നെ ഈ എന്താ എന്താ ആക്ടിങ്, അത് ചെയ്യാൻ നീ മിടുക്കനാ, അത് നീ കയറ്റി പിടിച്ചായിരുന്നു. ഡയലോഗിൻ തമ്മിലുള്ള കണക്ഷനും ആക്ടിങ്ങും കൂടെ മെർജ് ആവാൻ കുറച്ച് താമസം, മനസ്സിലായോ? അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലോറിൽ ചെയ്യണ്ടേ, കാരണം നീ കാണാതെ അവള് നിക്കണം, അവള് കാണാതെ നീ നിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങൾ, അത് വർജാവാനുള്ള ചെറിയൊരു സംഭവമേ ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ നന്നായി. മിമ്മുച്ചേ, എന്താ എന്നാലും എന്തിനാടാ, പാവല്ലേടാ വിലാസിനി, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് നല്ലതാ. ആണോ? അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ കോമഡി, നീ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്നത് നീ ഭയങ്കര കിടിലുമായിട്ട് ചെയ്യുന്ന ആളാണ്. ഇതിലെ വിഷയം, നിങ്ങൾ ഇനി തൊട്ട് ഇങ്ങനത്തെ സാധനം റിഹേഴ്സൽ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. കാര്യം നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈവച്ച് കാണിച്ചല്ലേ ചെയ്തു തുടങ്ങി, അപ്പോൾ അതിൻ്റെ മൊത്തം കുഴപ്പം അതിൽ കാണാനുണ്ടായിരുന്നു. നല്ല രസമുള്ള സാധനമായിരുന്നു, രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ ഇത് കൊള്ളായിരുന്നടാ, ഈ പറയുന്ന പോലെ ഈ ആക്ഷൻ കോമഡി ആണെങ്കിൽ പോലും ഡയലോഗുകൾക്ക് പ്രാധാന്യം കുറവായിരുന്നു ഇതിൽ. ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഉള്ളതിന് തമാശകളുടെ കുറവുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ആക്ഷൻ വെച്ചിട്ടുള്ള കളിയായിരുന്നു, അതും ചില ഭാഗങ്ങളിലൊക്കെ നല്ല രസമായിരുന്നു.
ഈ പറഞ്ഞപോലെ സാബു പറഞ്ഞാലേ പ്രോപ്പർട്ടി വെച്ച് റിഹേഴ്സൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമാക്കായിരുന്നു. തിരിഞ്ഞു നോക്കൂ. രണ്ട് ചിരികൾ 15,000 രൂപ സമ്മാനം. അപ്പൊ ഈ കോംബോ ഇനിയും വരത്തില്ലേ? അടിപൊളിയാക്കി കൊണ്ട് വരത്തില്ലേ? അപ്പൊ ഈ റോബോട്ടിനെ കൊണ്ട് പൊക്കോ, ചാടി തോളിക്കേറടാ. എന്റെ സ്ത്രീത്തെ എന്ത് കോലമായി കളഞ്ഞടാ നിന്നെ. മിമ്മു, അടുത്ത പ്രാവശ്യം കുറച്ച് പരിഗണന കൊടുക്കും കേട്ടാ. അവക്ക് എന്നെ ചിരി നിർത്താൻ പറ്റണടാ നിന്റെ കോലം കണ്ടിട്ട്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, അടുത്ത പ്രാവശ്യം നമുക്ക് ബമ്മൻ പിടിക്കും. ഓക്കെ, സുപ്രസാദനം കൂടെ കൊണ്ടുപോടാ, അവനെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോയിട്ടോ, അടുത്ത പ്രാവശ്യം കാണാവേ. പോയിട്ട് നിൽക്കണം. ബൈ ബൈ. ഹലോ. ഹലോ, ഇതെന്താടാ ഇത്? നിന്റെ നിന്റെ പൊക്കത്തിനൊത്ത ഗാംഭീര്യം അല്ല കേട്ടോ നിന്റെ സ്വന്തം കൂടെ സംസാരിച്ച്. ഹലോ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖം. എത്ര പഠിക്കാൻ? സെവൻത്തില്. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ, പരിചയക്കാരാണോ, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണോ? അല്ലല്ല, അനിയത്തിയേട്ടൻ. അനിയത്തിയാണോ? എടി വീകരി. ഹലോ മുത്തേ, എവിടെന്നാ വരുന്നത് രണ്ടുപേരും? എടപ്പാള്, മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല എന്നാണല്ലേ? അപ്പൊ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് തിരിച്ചോ. ഓക്കെ. ഹലോ, ഇത് ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? അഭിഷേക്. അഭിഷേക്? അനന്യ. അനന്യ? അനന്യ അഭിഷേകും ഏട്ടനും അനിയത്തിയാണ്. ഏട്ടനും അനിയത്തിയാണ്? എവിടെന്നാ വരുന്നത് നിങ്ങള്? ഞാൻ എടപ്പാള്, മലപ്പുറം ജില്ലയിലെ എടപ്പാള്. എടപ്പാള്? എന്താ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറാ. മോളോ? സെവൻത്തിൽ. സെവൻത്തിൽ പഠിക്കുന്നു. ഇതിനു മുമ്പ് ഇതേപോലെ സ്റ്റേജ് പരിപാടിക്ക് കയറിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ആണോ? ആ, ഫസ്റ്റ് ടൈം. ഈ പരിപാടി കാണാറുണ്ടോ? ഏ, സ്ഥിരം പ്രേക്ഷകർ. നിങ്ങൾക്ക് ആരെങ്കിലും സൈക്കിൾ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. വീട്ടില് നമ്മൾ പരീക്ഷയൊക്കെ പാസ്സാവുമ്പോൾ അച്ഛനും അമ്മയൊക്കെ സൈക്കിൾ വാങ്ങിച്ചു തരുമോ? ഏയ്, തന്നിട്ടില്ലല്ലേ. ഇനി എന്തെങ്കിലുമൊക്കെ നല്ല ഹാസ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് ഇതേപോലത്തെ സൈക്കിളൊക്കെ നമുക്ക് തരും. ഓക്കെ, അതിന് പരിശ്രമിക്കണം കേട്ടോ. ഓ ഓ, എത്ര പ്രാവശ്യം കൊണ്ട് വീഡിയോ അയച്ചു? മൂന്നാമത്തെ പ്രാവശ്യം സെലക്ഷൻ കിട്ടി. ആണോ? അതിലൊക്കെയാണ് സ്കൂളിലെ പ്രോഗ്രാമുകളിലൊക്കെ കേറിയിട്ടുണ്ടോ അനന്യ? എന്തൊക്കെ പരിപാടികൾ കേറും? മോണാക്ട്, സ്പീച്ച്, കവിതാ രചന. അവൾ അതുകൊണ്ടാ തോന്നുന്നു അവൾക്ക് ഒരു മെച്ചൂറിറ്റി, ഭയങ്കര മെച്ചൂർഡ് വർത്തമാനമാണ് നിന്റെ. ചക്കരെ ഏഴിലല്ലേ പഠിക്കുന്നേ? എന്താവാനാണ് ആഗ്രഹം ഭാവിയില്? ഐ എസ്. അതെന്താ IAS IPS ഉണ്ടായിരുന്നല്ലോ. IAS ആവാൻ ആഗ്രഹം. കളക്ടർ ആവണം, നല്ലൊരു ആഗ്രഹമാണ്. എഴുതിയിട്ടുള്ളല്ലേ സിവിൽ സർവീസ് എഴുതിയതാണ്. അതേതായിരുന്നു കിട്ടിയത്? അന്ന് എഴുതിയിട്ട് മൊത്തം എഴുതാൻ പറ്റിയില്ല. പേനാട ഇത് പോയിട്ട് നിബ് പോയിട്ട് എഴുതാൻ പറ്റിയില്ല. അവിടെ കൊണ്ട് നിർത്തുമായിരുന്നു ഞാൻ. അഭിഷേക്, your time starts now. ഛേ, നേരം വെളുത്തല്ലോ. പത്രക്കാരനും പാൽക്കാരനും ഒന്നും കാണാനുമില്ല. അല്ല, മനുഷ്യന് രാവിലെ ഇട്ട് ഒരു ചായ പോലും കിട്ടിയിട്ടില്ല. കുഞ്ഞാപ്പി. യെസ് ബോസ്. സമയം എത്രയെന്ന് അറിയോ നിനക്ക്? കിടക്കുന്നത് വാച്ചല്ലേ, വാഷിംഗ് മെഷീൻ ഒന്നും അല്ലല്ലോ. അതെ, ഞാൻ പൈസ കൊടുത്ത് അടിച്ചാ നിന്നെ. അപ്പൊ ഞാൻ പറയുന്നത് മാത്രമാണ് അനുസരിച്ചാ മതി. ഞാൻ സമരത്തിലാണ്, സമരത്തിലാണ്. അല്ലെങ്കിൽ നിന്നൊക്കെ അടിച്ച് എന്നെ വേണം തല്ലാൻ. ബോസ്, ഒന്ന് ഇങ്ങോട്ടും വരൂ. എന്താ കുഞ്ഞാപ്പി? ഇയാളെ പറഞ്ഞ സമരത്തിലാണെന്ന് കിട്ടിയ അവസരം മുതലാക്കിയില്ലെങ്കിൽ എന്റെ കുപ്പൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വരെ എന്നെ തല്ലും. ചായ എടുത്തേച്ച് വന്നേ. നീതി പാലിക്കുക തങ്കപ്പൻ, നീതി പാലിക്കുക. റോബോട്ടിനെതിരെയുള്ള അതിക്രമം നിർത്തുക, നിർത്തുക. അല്ല, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഇത്രയും കാലം നിങ്ങൾ മനുഷ്യരോടൊപ്പമായിരുന്നില്ലേ? ഈ ഉടായിപ്പൊക്കെ നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. അല്ല, എന്തൊക്കെ നിന്റെ ഡിമാൻഡ് ആവുന്ന് കേക്കട്ടെ. എന്നെ ആഴ്ചയിൽ 2 ദിവസം പുറത്തു കൊണ്ടുപോകണം.
ഫുഡ് വാങ്ങി തരണം. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് നിന്നെ കേട്ട് കെട്ടി നളിച്ചത്. ഇപ്പൊ നീ ഇപ്പൊ വീണ്ടും അവളെ പോലെയായിട്ട് വരികയാണോ? നീതി പാലിക്കുക, തങ്കപ്പൻ നീതി പാലിക്കുക. അലറണ്ട, കൊണ്ടുപോവാ. എങ്കിൽ ഓരോ ദിവസം ഞാനും ഓരോ ദിവസം നീയും ജോലി ചെയ്യണം. അതെന്തിന്? ഒരു തുല്യതക്കെ. ഞാൻ അങ്ങനെയാണെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ ചന്തി നീ വന്ന് ചാർജ് ചെയ്യുമല്ലോ ഒരു തുല്യതക്ക്. യെസ്, ചെയ്യാം ബോസ്. കിഴങ്ങ് എനിക്കൊന്ന് മുറുക്കണം, കൊണ്ടുവാ. എട്ടിന്റെ വേണോ പത്തിന്റെ വേണോ? എന്ത് സ്പാനർ മുറുക്കാൻ? എന്റെ ദൈവമേ, അയ്യോ ഞാൻ ഇക്കറി ഇട്ടിട്ടില്ല. ഞാൻ ഇക്കറ പറ അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. അതെന്തിന്? ബോസല്ലേ പറഞ്ഞു ഉപയോഗശൂന്യമായ വസ്തുക്കളൊന്നും ഇവിടെ വെക്കരുതെന്ന്. എന്താ കൊണ്ട് കളയാൻ പോണേ? അതിനൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ബോസിന്റെ തലച്ചോറെടുത്തു കളയാം. വലിയൊരു ബുദ്ധിയിൽ ഒരാൾ വന്നിരിക്കുന്നു. വിളക്ക് കളത്തുന്ന നേരത്ത് തിരി നനച്ചു കൊണ്ടുവരാൻ പറഞ്ഞ പൈപ്പിന്റെ വെള്ളത്തിൽ തിരി നനച്ചു കൊടുന്നവാ. ഞങ്ങളുടെ ജപ്പാനിൽ വിളക്കു കത്തിക്കാറില്ല, കത്തിക്കാറില്ല. നിങ്ങളുടെ ജപ്പാനിൽ ബോംബാണ് പൊട്ടിക്കാറ്. യെസ് യെസ് യെസ്. എനിക്കൊന്ന് കുളിക്കണം, നീ വെള്ളം ചൂടാക്കി വെച്ചേ. എത്ര ഡിഗ്രി വേണം? അയ്യോ, എന്റെ ഭാര്യ പ്രീ ഡിഗ്രിയാണ്, അപ്പൊ അവള് തിളപ്പിക്കുന്ന വെള്ളത്തിന് തീരെ ചൂടില്ല. അപ്പൊ അതിനെക്കാട്ടും കുറച്ച് കൂട്ടി തിളപ്പിച്ചോ. യെസ് ബോസ്. നീ ആ മഴയിൽ മാനോരമ ചൈല ഒരു ചിരി ചിരി ഇപ്പൊ തുടങ്ങും. അത് എന്നെ പോലൊരാളുണ്ട്. അതാര്? ശങ്കറാണി. ഞാൻ എന്റെ സിസ്റ്റത്തിൽ ചിരി സെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം സെറ്റ് ചെയ്ത ചിരി പുറത്തെടുക്കാറുമില്ല. നിന്റെ ഷോ വല്ലാതെ കൂടുന്നുണ്ട്. ആദ്യം കളിച്ചാൽ നിന്നെ ഞാൻ പിടിച്ച് ഓഫ് ചെയ്യും. പറഞ്ഞേക്കാം. ഓഫ് ചെയ്യരുത് ബോസ്, ഓഫ് ചെയ്യരുത്. ഓഫ് ചെയ്യും ബോസ്, ഓഫ് ചെയ്യും ബോസ്. എനിക്കൊരു സത്യം പറയാനുണ്ട്. പറ പറ. ഞാനും വാഷിംഗ് മെഷീനും തമ്മിൽ പ്രണയത്തിലാണ്, കടുത്ത പ്രണയത്തിലാണ്. കുഞ്ഞപ്പി നീയോ? യെസ്. തുണി കഴുകാൻ വന്ന ശാന്തയെ ബോസ് പ്രണയിച്ചപ്പോൾ അത് കഴുകുന്ന മെഷീനിനെ ഞാൻ പ്രണയിച്ചു. മനുഷ്യനായാലും റോബോട്ടായാലും വികാരം ഒന്നു തന്നെയല്ലേ? അല്ല, നീ വാഷിംഗ് മെഷീനെ എങ്ങനെ പ്രേമിക്കാനാ? രണ്ട് മെഷീൻ തമ്മിൽ എങ്ങനെ പ്രേമിക്കുക? ിലൂടെ നടന്നു പോയപ്പോഴാണ് അവിടെ തൃക് ശബ്ദം കേട്ട് ഞാൻ നോക്കിയത്. ഞങ്ങളുടെ സെൻസറുകൾ തമ്മിൽ ഒടക്കി, ഞങ്ങളുടെ മോട്ടോറുകൾ പരസ്പരം കഥ പറഞ്ഞു. ഇപ്പോൾ അവളില്ലാത്ത ജീവിതം എനിക്ക് തണുപ്പില്ലാത്ത ഫ്രിഡ്ജ് പോലെയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച മെഷീൻസ് ആണ് നിങ്ങള്. ഇനി നിങ്ങൾ അങ്ങനെ നാടിട്ട് പോയാലോ? ആ അതിന് ഇത്തിരി പുളിക്കും. നിങ്ങളുടെ സമ്മതം ആർക്കു വേണം? എനിക്ക് നിങ്ങളെക്കാൾ ശക്തിയുണ്ട്. ഞാൻ നിങ്ങളെ കൊന്നിട്ടു നാടു വീടും. ഇത്രേ ഉള്ളൂ മനുഷ്യനായാലും റോബോട്ടായാലും. അല്ല, ഈ മെഷീൻസ് ഒന്നും ഇല്ലാതെ കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം എത്ര സുന്ദരമായിരിക്കും അല്ലേ? എന്റെ അഭിലാഷേ, അഭിഷേക്, അഭിഷേകിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നാണോ അവള്? ആരെങ്കിലും വഴക്ക് പറഞ്ഞു വിട്ടാണോ? നീ പോയി ബമ്പർ ചിരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, ഫുഡ് തരില്ല എന്ന് വീട്ടുകാർ പറഞ്ഞോ? അവരെങ്ങനെയെങ്കിലും അങ്ങ് പറഞ്ഞു തീർത്താ മതി എന്നായിരുന്നു അഭിഷേകിന്. അവസ്ഥ എന്റെ കണ്ടായിരുന്നു ചേച്ചി, യന്ത്രങ്ങളില്ലാത്ത ജീവിതം എത്ര സുഖമായിരുന്നു. അല്ല അങ്ങനെ അല്ല, എത്ര സന്നായിരുന്നേനെ. ഓക്കെ, കൊള്ളായിരുന്നു മോളെ, നീ നല്ല രസം ഉണ്ടായിരുന്നു. അത്ര നീ തുടക്കം തൊട്ട് അവസാനം വരെ നീ എൻ്റെ ആ വോയിസ് മാനേജ് ചെയ്തു. ആ റോബോട്ടിൻ്റെ ആ ശബ്ദം അതേപോലെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. പിന്നെ ആദ്യമല്ലേ, ഈ ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം, ഒന്നും സാറിയില്ല. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അനന്യ, മോക്ക് സ്ക്രിപ്റ്റ് ഫുൾ അറിയാല്ലേ? ഇല്ല, രണ്ടുപേരുടെ ഡയലോഗ് അറിഞ്ഞൂടെ? നമ്മളെ നോക്കും, നല്ല രസമായിട്ട് ഇത് ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പൊ അതിന്റേതായ കുറെ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും വളരെ രസകരമായിട്ട് ചെയ്ത് തീർത്തു. നീ മാക്സിമം നീ ട്രൈ ചെയ്തിട്ടുണ്ട് അനന്യ, അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടുപേരും നന്നായി ചെയ്തു, പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കണം. തിരിഞ്ഞു നോക്കോളൂ. ആശ്വാസമായില്ലേ? അപ്പോ ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ സ്മാർട്ട് ആവോ? അപ്പതാ ഇത് വിക്കുള്ളതാ ഇവിടെ ഇന്നത് അടിപൊളിയാക്കി.
പിന്നെ Q7 Tendo നൽകുന്ന ഒരു ഉപഹാരമുണ്ട്. ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹായ്. എന്റെ അനിയൻ ഇഷാൻ ദേവ് എന്നാ പേര്. അവന് നല്ല ഇഷ്ടമായി പ്രോഗ്രാം. ഇഷാൻ ദേവ് എത്ര? രണ്ടില് രണ്ടില് പഠിക്കുന്ന ഇഷാൻ ദേവ് കൊച്ചുകുട്ടിയാ. അപ്പൊ ഇഷാനു ഹായ് മതിയാ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോം ചെയ്തിട്ട്? സൂപ്പർ ആയിരുന്നു. ഇനി വരുമോ സൂപ്പർ ആക്കാൻ? എങ്ങനെ ഉണ്ടായിരുന്നടാ? അടുത്ത പ്രാവശ്യം വരുമ്പോ ടെൻഷൻ ഒക്കെ മാറ്റിയിട്ട് കുറച്ചൊരു അടിപൊളിയായിട്ട് ചെയ്യാം. എന്റെ ഒരു അനിവാര അനിയുണ്ട്, അവന്റെ പേര് നന്ദു. നന്ദുട്ടാന്ന് വിളിക്കാം. അപ്പൊ നന്ദുട്ടന് ഒരു കണ്ടസ്റ്റന്റ് പ്ലീസ് കം. ഹലോ മൈ ബോയ്, എന്തൊക്കെ വിശേഷം? ഹാപ്പി ആയിട്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബമ്പർ ആയിരുന്നു. ഇതുവരെ എത്ര ബമ്പർ അടിച്ചിട്ടുണ്ട് മൊത്തം? രണ്ട് ബമ്പർ, ഒരു ഗോൾഡ്, ഒരു ഗോൾഡൻ ബമ്പർ, ഒരു 15. ഒരു 15. ഓക്കെ, അപ്പൊ പോവാ. മൂന്ന് പേരും കുട്ടുകുട്ടാ ചിരിപ്പിച്ച് പട്ടപ്പെട്ടാത്ത ഒരു ബമ്പർ മേടിച്ച് കിട്ടു കിട്ടാൻ തിരിച്ചു വരും. ഓക്കെ പോയിട്ടോ. താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എന്തായാലും മനുവിനെ ഇറങ്ങി വരുന്ന കണ്ടപ്പോ സന്തോഷം. എന്താ സ്പീഡ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ആ നടത്തത്തിന്റെ സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ? അപ്പം അത്രയും ബെറ്റർ ആയി എന്നാണ് കാണും. ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് അതില്. ഈ ഫ്ലോർ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് കളി തുടങ്ങിയോ? ഉണ്ട്. എനിക്കൊരു ഒരു മനസ് വാച്ച് ഒരു മനസ് സീരീസ് കിട്ടിയായിട്ട് ഇൻഡോർ സ്റ്റേഡിയല്ലാതെ. മനുവിന്റെ ഈ ഒരു വിജയത്തിന്റെ പിന്നില് ഈ മനസ്സിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ആ മനസ്സിന്റെ സന്തോഷമാണ് ആ കാലിന്റെ ആ മേലാടി എത്രയും പെട്ടെന്ന് മാറിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഫ്ലോർ തന്നൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ജീവിതത്തിൽ വലിയൊരു ആത്മവിശ്വാസം കിട്ടി. എന്നുവെച്ചാൽ വീണ്ടെടുത്തു നിന്ന് ശരിക്കും എന്നെ കൈപിടിച്ച് ഉയർത്തിയ പോലെ. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് നമ്മുടെ പള്ളി ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ നിന്നൊരു ആത്മവിശ്വാസം വലുതായിരുന്നു. വൈഫ് എന്ത് പറയുന്നു? വൈഫ് മുത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. മുത്തിന് വലിയ ആഗ്രഹം ഒന്നും വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ വരുമ്പോഴേ ഈ ചങ്ങിനകത്ത് ഇടുപ്പ് കാരണം മുത്തിന്റെ കാര്യം പലപ്പോഴും മറന്നുപോകും. അതാ കൊണ്ടുവരുന്ന സമയത്ത്. ഓക്കെ മനു, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമസ്കാരം, എന്റെ പേര് മനു. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. തന്റെ പ്രൊഡ്യൂസറല്ല എന്റെ പ്രൊഡ്യൂസർ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളി അവൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. കാര്യം അത്രത്തോളം ഉപദേശകരുണ്ടെന്ന് കേരളത്തിൽ. എന്റെ കയ്യിരിപ്പിന്റെ ഗുണം കൊണ്ടായിരിക്കാം ഒരു ദിവസം ഉദ്ദേശം ഒരു 40 ഉപദേശങ്ങളും എനിക്ക് കിട്ടും. ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഉപദേശം കേട്ടുകൊണ്ടായിരിക്കും. നേരം പെടുത്ത് രാവിലെ അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ട് വീട്ടിലെ ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം കുറ്റം പറഞ്ഞു തുടങ്ങും, എന്റെയും ചേട്ടന്റെ. ഈ അച്ഛന്റെ ഉപദേശം സഹിക്കുക വയ്യാതാകുമ്പോൾ ഞാൻ വീടിനകത്ത് നിന്ന് വീഗാർഡിന്റെ സ്റ്റേബിലൈസർ എടുത്തുകൊണ്ട് അച്ഛനെ കാണിച്ചിട്ട് പറയും, അച്ഛൻ ഈ പ്രോഡക്റ്റിന്റെ മുതലാളി ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം സ്വന്തം പ്രോഡക്റ്റിന്റെ മുകളിൽ ഇത്രയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുമില്ല. അതായിരുന്നു ഈ പ്രോഡക്റ്റിന്റെ വിജയം എന്ന്. ഉടനെ അച്ഛൻ തിരിച്ച് എന്നെ അങ്ങ് ഉപദേശിക്കും, എടാ ഈ പ്രോഡക്റ്റിനൊക്കെ നിർമ്മാണ ചെലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നിന്നെയൊക്കെ നിർമ്മിച്ച കാലം മുതൽ എനിക്ക് ചിലവാണ്. ഇത് എനിക്ക് മാത്രമുള്ള ഉപദേശമല്ല, ഈ നാട്ടിലെ ഒരുപാട് അച്ഛന്മാരുടെ ദീന രോദനമാണ്. എല്ലാവരും പറയാറുണ്ട് അവനെ കണ്ടുപിടിക്കും ഇവനെ കണ്ടുപിടിക്കുന്നു, പക്ഷേ ആരും എന്നെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് ഉപദേശിക്കാറില്ല. കാര്യം അതിനുള്ള യോഗ്യതയില്ല. ഈ അച്ഛൻ തന്നെ എന്നെ ഉപദേശിക്കാറുണ്ട്, എടാ നിന്നെ നീ നിന്റെ ഭാര്യ മുത്തിനെ റാണിയെപ്പോലെ വാഴിക്കണം. ഈ പറയുന്ന മഹാരാജാവ് സ്വന്തം മഹാറാണിയെ തൊഴിലുറപ്പിന് പറഞ്ഞു വിട്ടത് എന്നെ ഉപദേശിക്കുന്നു. ഒരമ്മാവനുണ്ട്, ബിരുദാനന്ദ ബിരുദം കഴിഞ്ഞിട്ട് ഒരു പണി കിട്ടാത്തതിൻ്റെ വലിയ മിഷീൻ വെച്ച് തങ്ങേ കയറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചേട്ടനെ ഉദ്ദേശിക്കും നീ പഠിച്ച് വലിയ ആളാണോ. ഒരു ആയുസിൻ്റെ പകുതിയും പള്ളിക്കൂടത്തിൽ പോയിട്ടും ഒരു പ്രേമലേഖനം പോലും കോപ്പി അടിക്കാതെ എഴുതാൻ അറിയത്തില്ലാത്ത ആളാണ് അങ്ങേര്. ഈ അമ്മാവൻ ഒരു ദിവസം എന്നെ ഉപദേശിച്ചു, എടാ നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നീ അതിനെല്ലാം ചിരിച്ചുകൊണ്ട് തരണം ചെയ്യണമെന്ന്. ഈ ഉപദേശം തന്നെ എൻ്റെ മൂന്നാമൊക്കെ എൻ്റെ വലിയപ്പച്ച മരിച്ചുപോയി. ഞാനെല്ലാം ചിരിയോടുകൂടി തന്നെ നേരിട്ടു. അതുമാത്രമല്ല, അപ്പച്ചൻ അടക്കം ചെയ്യുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കുകയും കൂടെ ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടയിലൊക്കെ തന്നെ ടോമിച്ചേട്ടൻ എടുത്ത് ചെവി വന്നിട്ട് പറഞ്ഞു, എടാ കഞ്ചാവാണെന്ന് മനസ്സിലായി, നീ ഇത് പിഴിഞ്ഞു കുടിക്കായിരുന്നു അതോ പച്ചയ്ക്ക് തിന്നായിരുന്നു. ഈ മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ വലിയപ്പച്ചന് ഉപദേശത്തെ വലിയ രീതിയിൽ മാനിച്ചിരുന്ന ആളാണ്. ഒരു ദിവസം ഞങ്ങളുടെ വികാരേശ്യം കുടുംബത്തിൽ നിന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, ചാക്കോ നിനക്ക് 10 സെന്റ് സ്ഥലമേയുള്ളു എന്ന് കരുതി ഒരു കാരണവശാലും നിരാശപ്പെട്ടത്. നീ 10 സെന്റിൽ നല്ലപോലെ അധ്വാനിക്കുകയാണെങ്കിൽ നിനക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പച്ചനെ ഉപദേശം ശിരസാവഹിച്ചു, നല്ലപോലെ അധ്വാനിച്ചു, അപ്പച്ചനെ കൊണ്ട് കഴിയുന്നത്രോളം അധ്വാനിച്ചു, അവസാനം വിജയം കാണുകയും ചെയ്തു. 9 മക്കളായിരുന്നു. 10 സെന്റിനകത്ത് ചെറിയൊരു നഴ്സറി.
ഇത് മാത്രമല്ല 21 വർഷം നിർത്താത്ത തോട്ടിലാട്ടിയതിന് വെല്ലുമിച്ചിക്ക് കുടുംബാസൂത്രണ വകുപ്പിൽ നിന്നും ഒരു അവാർഡും കിട്ടി. എന്നെ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അതായത് പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്ന കാലഘട്ടത്ത് പാഠപുസ്തകത്തിനേക്കാൾ ഒരു പാവാടയെ പ്രണയിച്ചവൻ ഇപ്പോഴും കോവളം ബീച്ചിൽ തിരയണനാന്നും പറഞ്ഞ് പോയിട്ട് തീരത്ത് കിടക്കുന്ന മതാമാരെ എണ്ണിട്ട് തിരിച്ചു വരും. എന്നിട്ട് നമ്മളെ ഉദ്ദേശിക്കും. എടാ, നമ്മൾ എന്ത് നോക്കുന്നു എന്നതിലല്ല, എന്ത് കാണുന്നു എന്നതിലാണ് കാര്യം. പിന്നെ ഈ മതാമാരുടെ മുഖത്ത് നോക്കിയിട്ട് ബുർജ് ഖലീഫ അല്ലേ അവൻ കാണുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് വന്ന് ഉപദേശിച്ചു, എടാ നീ ഒരു കാരണവശാലും തളർന്നു പോകരുത്, കാര്യം ജീവിതത്തിൽ ഒന്നും ഇല്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ കരുത്തുള്ളത്. ഈ ഒന്നും ഇല്ലാത്തവർക്ക് അത്രയ്ക്ക് കരുത്താണെങ്കിൽ ഈ ജോണി സിൻസിനും മിയാ ഖലീഫയ്ക്കും ഒക്കെ ഒളിമ്പിക്സിൽ പോയിപ്പോഴായിരുന്നു. ഈ ഉപദേശിച്ച് എൻ്റെ ഈ ചങ്ങാതി ഇപ്പോൾ ജയിലിലാണ്. കാര്യം ഇവന് ഉപദേശിച്ച് അവസാനം എൻ്റെ അമ്മാവൻ്റെ മുമ്പിലെത്തി. എൻ്റെ അമ്മാവൻ ഇവനെ നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു. അമ്മാവൻ പറഞ്ഞാൽ നീ ഇങ്ങനെ നാട്ടുകാരെ മൊത്തം ഉപദേശിച്ച് നടക്കാതെ നിന്റെ മട്ടുപ്പാവിൽ നീ നിന്റെ സ്വപ്നങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പഠിക്കണമെന്ന്. 12 മൂട് കഞ്ചാവ് പോയിട്ടാ പോലീസ് അറസ്റ്റ് ചെയ്തു. എൻ്റെ പ്രണയത്തിലെയും വലിയ ഉപദേശം തന്നെയായിരുന്നു. കാര്യം എൻ്റെ പ്രണയത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ കാമുകയെ ഉദ്ദേശിക്കുമായിരുന്നു, നീ ലെഗിൻസ് ഇടരുത്, ഷാൾ എത്ര വേണമെങ്കിലും ഇട്ടോളൂ, അതുപോലെ ചുരിദാറിൻ്റെ കഴുത്ത് പെടലി വരെ എത്തി നിൽക്കണം, ഇറക്കം എത്ര കൂടിപ്പോയാലും കുഴപ്പമില്ല എന്നൊക്കെ. അങ്ങനെ എൻ്റെ ഉപദേശം മതില് പോലെ ആയപ്പോൾ ഇവൾ എന്നെ തേക്കാനുള്ള സിമെൻറ്റ് മണ്ണിൽ ഇറക്കി വെച്ച് തിരിച്ച് എന്നെ ഉപദേശിച്ചു. തുണി കൊണ്ട് പൊതിഞ്ഞ് കിഴി കെട്ടി വെച്ചിട്ട് കയറിങ് എന്ന് പറഞ്ഞ് പെടലിയെ കൊണ്ട കയറിട്ടുള്ള ചേട്ടാണ്. ഇതും എനിക്ക് മാത്രമുള്ള ഉപദേശമല്ല, കേരളത്തിലെ ഒരുപാട് കാമുകിമാരുടെ ദീനരോധനമാണ്. ഈ ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാർ സ്വന്തം ഫ്രണ്ട്സ് സുഹൃത്തുക്കനായിട്ട് നടന്നു പോവുകയോ ബൈക്കിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവരെ വടിയെടുത്ത് ഉപദേശിക്കാൻ നടക്കുന്ന ചില ഞരമ്പ് മാമന്മാരുണ്ട്. ആയ കാലത്ത് കുറ്റിക്കാട്ട് വരെ മണിയറ ഒരുക്കിയ ടീംസാണ്. പക്ഷേ ഇവരാണ് ഇപ്പോൾ സദാചാരത്തിൻ്റെ കാവൽക്കാർ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ശ്വാസം കിട്ടുന്നില്ലെങ്കിലും ആർക്കെങ്കിലും ചില കൃത്രിമശ്വാസം കൊടുത്തിട്ട് മരിക്കണമെന്നായിരിക്കും ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷം. ശരിക്കും ഉപദേശം ആവശ്യമുള്ള മറ്റ് ചിലരുണ്ട്. അതായത് ഇവിടെ 500,000 കടമുള്ളവർ ഒരു വാളംപുളി പോലെ ഒരു കഷ്ണം കയറി തൂങ്ങി ആടുമ്പോൾ 50,000 കോടി കടമുള്ളവൻ സ്വിമ്മിംഗ് പൂളിനകത്ത് പെൺകിന് വരും പെണ്ണുങ്ങളുമായിട്ട് കൂത്താടുന്നു. പച്ച കുത്തുന്ന പോലും പാവമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് പത്മയുടെ പച്ചമാസം തിന്നുന്നു, റോസിലിനെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നു. ഇവരെയൊക്കെ ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ അതോ ഉപദേശിക്കാൻ ചെന്നാൽ ആളില്ലാതാകുന്നതുകൊണ്ടാണോ ഇവരെയൊന്നും ഒരു മാമന്മാർക്കും വേണ്ട. ശരിക്കും ഉപദേശം ഒരു പട്ടിക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണത്, നമ്മൾ ഈ പട്ടികളെയൊക്കെ ക്രോസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് എടാ നിൻ്റെ 4 ഉണ്ണികൾ എൻ്റെ മുറ്റത്ത് തോടി കളിക്കാൻ വേണ്ടി വേണം, അതുകൊണ്ട് നീ നല്ലപോലെ ഒന്ന് പ്രയത്നിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉപദേശിക്കാറുണ്ട്. കാര്യം ഇണയെ കണ്ടു കിട്ടുമ്പോൾ അവന് മനസ്സിലാവും ഇത് ഗുജറാത്തി വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞ് പിരിവിന് വന്നിരിക്കുന്നതല്ല, ചില കുട്ടി പട്ടികൾ നിർമ്മാണ പ്രവർത്തനത്തിൽ വന്നിരിക്കുന്നതാണ്. പിന്നെ ഈ മിണ്ടാപ്രാണിക്ക് പോലും വേണ്ടാത്ത ഉപദേശം പിന്നെ നമുക്ക് എന്തിനാണ്? ഞാൻ ഈ ബമ്പർച്ചിലേക്ക് വരുന്ന സമയത്ത് എന്നെ ഇവിടെയുള്ള ചില സുഹൃത്തുക്കൾ ഉപദേശിക്കും, എടാ നീ ബമ്പർച്ചിരി പോയിട്ട് സാവുചേരനെ കുലുക്കിച്ചിരിപ്പിക്കണം, മഞ്ജുമേടത്തിനെ ചിരിച്ച് മറിച്ചിടണം, നസീർക്കായി ചിരിച്ച് തിരിച്ചിടണം, അതൊന്നും പറഞ്ഞിട്ട് 2 കൗണ്ടർ പൊതിഞ്ഞും കൊടുക്കണം. എന്നാൽ 2 കൗണ്ടർ പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ ഞാൻ ബീവറേജിൻ്റെ കൗണ്ടർ ഇരിക്കുക 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഇവിടെ പ്രേപ്രകൾ 3 പേരും കാർത്തിയെ നല്ല രീതിയിൽ ഉപദേശിക്കാറുണ്ട്. അല്ല, അവിടെ അത് ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും എല്ലാ എപ്പിസോഡിലും ഡ്രസ്സ് മാറി ഇടുന്നതല്ലാതെ വല്ല മാറ്റം സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാ ദേശവും എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഉപദേശം ഒഴിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉപദേശിക്കരുത്, പറ്റുമെങ്കിൽ മാതൃകയായിട്ട് ജീവിക്കുക. താങ്ക് യു. മനു, എന്തോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതാ പെർഫോമൻസിൽ ഫീൽ ചെയ്തു. കാര്യം മനു ഇതിനു മുമ്പ് വന്ന അങ്ങനെ അല്ല ചെയ്യുന്നത്, നല്ല ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന ആരാളാണ്. ആ അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ ടെൻഷനൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്തു. കണ്ടന്റ് നല്ലതായിരുന്നു, നല്ല രസമുള്ളതായിരുന്നു. ആ എന്താ ഒരു ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ടെൻഷൻ കാരണം മാത്രം കയ്യിൽ നിന്ന് പോയൊരു ഒരു ഒരു സംഭവമാണ്. അതായത് ആലോചിച്ചാണ് ഇപ്പം കാരണം എപ്പോഴും കൈ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു ആ ഒരു നമുക്ക് ഒരു മാനറിസം ആണ് നമുക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ. സെറ്റ് ഇച്ചിരി വൈകിയ സെറ്റായത്, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ മനു സാധാരണ ഇങ്ങനെയുള്ള കുറേ ഉപമകളും പിന്നെ ഉദാഹരണങ്ങളും ഒക്കെ കൊണ്ടാണ് വരുന്നത് സ്ക്രിപ്റ്റിൽ. ഇപ്രാവശ്യം പിന്നെ കുഴപ്പമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ലേറ്റായിട്ട് സെറ്റായതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര രസമായിരുന്നു, നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആയിരുന്നു. താങ്ക് യു. ഗംഭീര്. ആ തിരിഞ്ഞു. അപ്പം രണ്ടുപേര് തിരിച്ചു 15,000 രൂപ സമ്മാനം, കൂടാതെ Q7 ടെൻഡോൾ നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഇന്നത്തെ ഈ 15 ഒതുങ്ങിയതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ആ ടെൻഷനാണ്. ടെൻഷൻ മാറ്റാനായിട്ട് നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട് നാട്ടിൽ. ഇതേപോലെ സൈക്കിൾ വാങ്ങിച്ചിട്ട് രാവിലെ ചവിട്ടുക, അല്ല കാലിന് നല്ലതാണ്, കാലിന് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് മസിൽസ് ഒക്കെ ഉറയ്ക്കും. അപ്പൊ സൈക്കിള് എപ്പോഴും ചവിട്ടി അതൊരു ഇതാക്കുക കേട്ടോ. എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്യുന്ന സൈക്കിളാണ് അത്, ഞാനിപ്പോ നാട്ടിൽ നിന്ന് ഡ്രൈവർ വെച്ച് ഇവിടെ വരുന്ന സൈക്കിൾ.
എന്റെ ഒരു സുഹൃത്ത് തന്നതാ. നല്ല മനുഷ്യനാ, ദീർഘായുസ് കൊടുക്കണം. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ ആയിക്കോട്ടെ, ശരി എന്നാ. കോട്ടയത്തിന് പോകുമ്പോഴേ ഇതില് ഞാൻ തിരിച്ചു ഔട്ടി പോകും. അല്ല, അവിടെ പുറകിൽ ഇരുത്തി ഞാൻ. വയ്യ, വയ്യ, അതാണ് പ്രശ്നം. സ്റ്റാൻഡ് ഇറക്കിയിട്ടുകൂടെ അത് ചെയ്യണം. സ്റ്റാൻഡ് ഇറക്കിയ കിട്ടിയല്ലടാ. ഇവിടെ വന്നിട്ടേ എന്നെ മാത്രം ട്രോളുള്ളത് മൂന്നെണ്ണം അവിടെ ഇരിപ്പുണ്ട്. അവർ ട്രോളം പേടിയായോണ്ടല്ലേ. അടുത്ത പ്രാവശ്യം നല്ല സാധനങ്ങൾ കൊടുക്കുവച്ചാൻ കൊടുത്ത് ട്രോഫിയൊക്കെ കൊണ്ട് കൊടുത്ത് വിട്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു പെർഫോമൻസ്. 15 പോയി കുഴപ്പമില്ല. നമ്മുടെ 2-ാമത് 15 സുഹൃത്തുക്കൾ അടുത്ത് നമ്മൾ 50 പിടിക്കില്ലേ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. മറന്നു പോയത് ശ്രീരാജ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ ഭാര്യ അഖിലയ്ക്ക്, പിന്നെ ആതിരയുടെ അരുണിൻ്റെ ഭാര്യ ആതിരയ്ക്ക്, ആതിരയ്ക്കും കുടുംബത്തിനും, പിന്നെ ഞങ്ങളുടെ തൊട്ടയിലൊക്കെ തല സൽമൻ എന്ന് പറഞ്ഞൊരു ഇത് എല്ലാവരുടെയും ഭാര്യയ്ക്ക് മാത്രമാണല്ലോ. എല്ലാവരും ഭാര്യയ്ക്കാണ്. ഭർത്താക്കന്മാർക്കില്ലേ എന്ന രഹായി ഇല്ലേ? ഭർത്താക്കന്മാർക്ക് നേരത്തെ ഹായ് വാങ്ങിക്കൊണ്ട് പോയെന്നാണ്. എന്തായാലും ഈ പറഞ്ഞ എല്ലാവർക്കും ഹായ്. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരി എഴുതിക്കൊണ്ടോ. നാശന പോയിട്ട് ബൈ ബൈ. രണ്ട് 15 1-5 എങ്ങനെയുണ്ടായിരുന്നു പ്രേപ്രകളെ ഇന്നത്തെ എപ്പിസോഡ്? കുഴപ്പമില്ലായിരുന്നു. നല്ല രസമുള്ളായിരുന്നു. കാര്യം നമുക്ക് ഒരു പുതിയ ടീം ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു പുതിയ ടീം. പുതിയ പിള്ളേരുണ്ടായിരുന്നു. പുതിയ പിള്ളേരുണ്ടായിരുന്നു. മനു. ബാക്കി ഒരു കാര്യം, നിങ്ങളൊരു കാര്യം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുന്ന ഞാൻ വൈൻ്റെ പിന്നെ നിൽക്കുന്നില്ല. കാര്യം ഇപ്പം വിട്ടാലേ ഉള്ളൂ, ഇരുട്ടുതന്നെ പോയി വീട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ. മുളമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. എനിക്കൊന്നത് പനിയാ, കഞ്ഞി വെക്കാൻ ഞാൻ പറഞ്ഞു. കഞ്ഞിയും ചെറുപയറും പപ്പടവും കൂടെ. വെറുതെ പോവുകയാണ്. ഇപ്പം ഞാൻ ചെല്ലട്ടാ. നിങ്ങൾ ചെയ്ത സൈക്കിൾ അറിയത്തില്ലല്ലോ. അറിയില്ലല്ലോ. ഇപ്പൊ ഇത്ര നേരം ഞാൻ ഇരുന്ന് കാണിച്ചൊന്നും കണ്ടില്ലായിരുന്നു. സ്റ്റാൻഡേ വെച്ചോണ്ട് അത്യാവശ്യം ഞാൻ പഠിച്ചു. അത്യാവശ്യം സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അന്ന് നടത്താം. അതിന്റെ പൊക്കെ ചെയ്യും. ഞാൻ ഇറങ്ങാം. ഞാൻ പറയട്ടെ. ലോഡ് വെച്ച് ഔട്ടാനൊക്കെ അറിയാമോ? നീ പറയടാ. ഞാൻ പറയാല്ലേ. ഓ, കിടത്തിയൊക്കെ എടുക്കണ. ശ്രദ്ധിച്ച്. അപ്പൊ തന്നെ സുഹൃത്തുക്കളെ, ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇരിച്ചിരി പമ്പർച്ചിരി കോ പവേർഡ് ബൈ Q7 നിന്റെ അമൃതവേണി ഹെയർലിക്സ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് കാംറി ഐസ്ക്രീംസ് അവതരിക്കുന്ന നമ്മുടെ മറ്റൊരു ഇടിവെട്ട എപ്പിസോഡിലൂടെ ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, ഞാനും സാബുണ്ട് മഞ്ചേച്ചി സൈക്കിളിലേക്ക് നടന്ന് നിൽക്കല്ല എന്നൊക്കെ ടാറ്റ പറഞ്ഞുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്. കുരുങ്ങി അതിനകത്ത്. അപ്പോ ഗുഡ് നൈറ്റ് സുഹൃത്തുക്കളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കേ അല്ലേ? ഇതിന് ഞങ്ങൾ ചോന്നോട് പൊക്കോളാം. ഓക്കേ.